ഇന്നലെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ ഈ അഞ്ച് സ്ഥലത്തും കോൺഗ്രസ് തകർന്നടിഞ്ഞു. നിശ്ചയമായിട്ടും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് ആ പരാജയത്തിൽ മാറി നിൽക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാൾ ഇവിടുന്ന് എം എൽ എ ആയിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്, എം പി ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. ഇപ്പോഴദ്ദേഹം സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ്. മാത്രമല്ല രാജ്യസഭാ മെമ്പറുമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഭാവി അത് പറയാൻ കാരണമെന്ന് പറയുന്നത് G23 എന്ന് പറയുന്ന ഒരു വിഘടിത ഗ്രൂപ്പ്, അതായത് ഒരു തിരുത്തൽവാദി ഗ്രൂപ്പ്, പണ്ട് കേരളത്തിലുണ്ടായിരുന്നതുപോലെ ഒരു തിരുത്തൽ ഗ്രൂപ്പ് ദേശീയ നേതൃത്വത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാം അന്ന് ആവശ്യപ്പെട്ടത് കെ സി വേണുഗോപാലിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നായിരുന്നു. ഇപ്പോഴത് വീണ്ടും പൊങ്ങി വന്നിരിക്കുക. ഇപ്പം കെ സി വേണുഗോപാലിനെ മാറ്റണമെന്ന് മാത്രമല്ല, ഹൈക്കമാൻഡിലെ ഒരഴിച്ചുമണി നടത്തി ദേശീയ പ്രസിഡൻറ്റിനെ ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാത്ത പുറത്തുനിന്നൊരാളിനെ വെക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഈ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിൻ്റെ ഭാവി എന്തായിരിക്കും? കെ സി വേണുഗോപാലിൻ്റെ ഭാവി വളരെ മോശമായ ഭാവിയാണ് ഉണ്ടാവുക. കാരണം കോൺഗ്രസ്സിലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ ഒരു ഗ്രൂപ്പിൻ്റെ എതിർ ചേരിയിൽ നിൽക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ. കാരണം അവസരത്തിനൊത്തിങ്ങനെ ഓരോരോ പദവികളിങ്ങനെ ചാടിച്ചാടി നേടിയതല്ലാതെ കഴിവ് തെളിയിച്ച ഒരു സംഘടനാ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവോ എന്ന് പറയാൻ ഒരിക്കലും കെ സി വേണുഗോപാലിന് കഴിയില്ല. അയാളുടെ ഭാഗ്യം കൊണ്ട് കെ എസ് യുവായി, പിന്നെ യൂത്ത് കോൺഗ്രസ്സായി, പിന്നെ കണ്ണൂരുകാരനായ അയാൾ ആലപ്പുഴ വന്ന് മത്സരിച്ച് പാർലമെൻറ്റിലെത്തി, പിന്നെ ഇവിടെ ഇവിടുത്തെ മന്ത്രിസഭയിൽ അംഗമായി, അങ്ങനെ ഒരു ഒതളങ്ങ പോലെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ വലിയ ആർത്തി അത്യാഗ്രഹമുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വർഷങ്ങൾ മുമ്പ് ആദ്യത്തെ ഇയാൾ മന്ത്രിസഭയിൽ കയറിയപ്പോൾ തന്നെ അന്ന് സ്വകാര്യ സംഭാഷണങ്ങളിലെല്ലാം പുള്ളിയുടെ വളരെ അടുത്ത ആളുകളോടൊക്കെ പറയുന്നത് പുള്ളി ആളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയാണ്. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയ ആളാണ് രമേശ് ചെന്നിത്തല. കാരണം രണ്ടുപേരും നായർ വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട് നായർ റെപ്രസെൻറ്റേഷൻ എന്നൊരു അജണ്ട വരികയാണെങ്കിൽ ചെന്നിത്തല എൻ എസ് എസ് നേതൃത്വമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുന്നതുകൊണ്ടും, പിന്നെ കെ സി വേണുഗോപാലിന് ഡൽഹിയിൽ അടുക്കളയിൽ നല്ല സ്വാധീനം ഉള്ളതുകൊണ്ടും, പിന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതിനകത്തൊരു നോട്ടമുണ്ട്, അദ്ദേഹം നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം, വന്നാൽ തന്നെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യണം, കേരളത്തിലെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. ഇയാൾ എന്ത് ചെയ്യുക, കേരള പോളിറ്റിക്സിൽ നിൽക്കില്ല. ഇപ്പം ഇയാൾ ഡൽഹി പോളിറ്റിക്സ് കളിക്കുക, അതേസമയം കേരളത്തിൽ പിന്നെ പാർട്ടിയുടെ മുകളിൽ ഒരു പിടുത്തം വരണം, ഡൽഹി എന്നുള്ള നോമിനിയായിട്ട് വരണം. അതിനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം. പക്ഷേ അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് ഇപ്പോഴത്തെ അഞ്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ തെളിയിച്ചു. കാരണം സംഘടനാ ചുമതലയുള്ള ഒരു ഐ സി സി സെക്രട്ടറി അഞ്ച് സംസ്ഥാനങ്ങളിലും വട്ടപൂജ്യമായി എന്ന് പറയുന്നത് സീറോ ഗ്രൗണ്ട് എന്ന് നമ്മൾ അമേരിക്കക്കാർ പറയുമ്പോൾ ഒരു സീറോ ഗ്രൗണ്ടായിട്ടും രാജിവെച്ചൊഴിയാതെ വീണ്ടും അയാൾ അവിടെ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ അപജയം അതാണെന്ന് എൻ്റെ വിലയിരുത്തൽ. കാരണം ഇയാൾ ഇന്നലെ വൈകുന്നേരം അനൗൺസിക്കണമായിരുന്നു ഈ തോൽവിയുടെ കാരണം എൻ്റെയും കൂടെയാണ്, ഞാനാണ് സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി. വേണമെങ്കിൽ പറയാം പ്രിയങ്കയ്ക്കാണ് അവിടുത്തെ ചാർജ് എന്ന്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. പുള്ളിക്കതാണ് ഇന്നലെ വൈകിട്ട് അത് ഈ പൂർണ്ണ പരാജയം ഏറ്റെടുത്ത് സ്വയം ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കുന്നു. എങ്ങനെ അയാളുടെ പൊളിറ്റിക്കൽ ഇമേജ് വർദ്ധിക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗാന്ധി കുടുംബം എവർ കുടുംബം ഇപ്പോഴും തിരിച്ചറിയാത്ത ആ കുടുംബം ഇയാളെ അങ്ങ് വെറുതെ കളയുകയില്ലായിരുന്നു. പക്ഷേ വന്നിരിക്കുന്നത് എന്താണ്, ഇയാൾക്ക് വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കണം. ഇയാൾ എന്താ ചെയ്യേണ്ടത്, കേരളത്തുകാരനാണെങ്കിലും രാജസ്ഥാനിൽ നിന്ന് കൊടുത്ത ഒരു ഔദാര്യം കൊണ്ടാണ് 6 വർഷത്തേക്ക് അയാൾ രാജ്യസഭ മെമ്പറായിരിക്കുന്നത്. അതാണ് അയാൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നിൽക്കുന്ന സ്ഥലത്ത് പേരില്ല, കേരളത്തിൽ പേരില്ല. അങ്ങനെയുള്ള ഒരാൾ കണ്ണൂരുകാരൻ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് പാർലമെൻറ്റിലും പോയിട്ടുള്ളത്, കേരള നിയമസഭയിലും എത്തിയത്. അങ്ങനൊരു കക്ഷി ഇപ്പോഴും ഡൽഹിയിൽ കിടന്ന് ഒരു ഭിക്ഷാന്തേകിയെ പോലെ കിടന്ന് കളിക്കുകയും കേരളത്തിൽ ഒരു പച്ച പിടിച്ച് ഇങ്ങനെ യു ഡി എഫ് വരുമെന്ന് വരികയാണെങ്കിൽ ഉടൻ തന്നെ ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് വരികയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ
ഈ കുറെ ഡി സി സി പ്രസിഡന്റുമാരെ ഇപ്പോൾ മാറ്റിയല്ലോ. കാൽ കാശിന് കൊള്ളാത്ത എത്ര ഡി സി സി പ്രസിഡന്റുമാരാണ് ഇയാൾ നോമിനേറ്റ് ചെയ്ത് വെച്ചത്? കാൽ കാശിന് കൊള്ളില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പകുതിയിലധികം ഡി സി സികളും നിർജ്ജീവമായിരുന്നു. അങ്ങനെയുള്ള കഴിവ് കെട്ട ആളുകളെ വയ്ക്കുന്ന കാര്യത്തിൽ നമ്മുടെ കെ എസ് ഇ വേണുഗോപാലിന് നിർണായക പങ്കുണ്ടായിരുന്നു. എനിക്കറിയാം വ്യക്തിപരമായി, പിന്നെ ഞാൻ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല. അങ്ങനെ ഈ പാർട്ടിയെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു ആളാണ് ഈ കെ സി വേണുഗോപാൽ. അയാളിപ്പോൾ പിന്നെ എല്ലാ അഞ്ച് സംസ്ഥാനങ്ങളും തകർന്ന് എന്താ ഇയാളൊന്നും മിണ്ടാത്തത്? ഇയാളെന്താ എ കെ ആന്റണിക്ക് പഠിക്കുകയാണ്? എന്താ ഒന്നും പറയാത്തത്? ഏറ്റവും വലിയ സീനിയർ നേതാവാണ് കോൺഗ്രസിൻ്റെ എ കെ ആന്റണി, അദ്ദേഹം മിണ്ടുന്നില്ല. അതുകൊണ്ടാണോ കെ സി വേണുഗോപാലം മിണ്ടാതിരിക്കുന്നത്? അയാൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം മാറി വയ്ക്കാനൊക്കെ. പണ്ട് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവു ഒന്നും മിണ്ടതില്ലായിരുന്നു. അതെ, അല്ല അത് കാരണം ഇതൊരു ക്വാളിറ്റി ആയിട്ടാണ് ഇപ്പം പലരും വെച്ചിരിക്കുന്നത്. ഇന്നലെ പിന്നെ വേറൊരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് പിന്നെ എ കെ ആന്റണിക്ക് ഇനി മിണ്ടേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹത്തിന് ആകാമെന്നുള്ള എന്തെല്ലാം ആയിക്കഴിഞ്ഞു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിച്ച അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ സർക്കാർ ആനുകൂല്യം തന്നെ പറ്റി ജീവിക്കുന്ന ഒരാളാണ്. ഇനി അദ്ദേഹത്തിന് ഒന്നും ആവണ്ട. അദ്ദേഹത്തിന് ഒരേ ഒരു മോഹം ഉണ്ടായിരുന്നു, ആ മോഹം നടന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ബി ജെ പിയുടെ ഒരു സപ്പോർട്ട് ഒരു പൊതുസ്ഥാനാർത്ഥിയായി വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്, അതിന് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ഒരു രാഷ്ട്രീയത്തിൽ കെ എസ് യുക്കാരനായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മോഹം എപ്പോഴും ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ എത്രമാത്രം ഉണരാമോ ഇന്ത്യയിൽ, അതിൻ്റെ ഏറ്റവും വലിയ പവർ കേന്ദ്രം എന്നുള്ളത് പ്രൈം മിനിസ്റ്ററും. പ്രൈം മിനിസ്റ്റർ ആകാൻ വേണ്ടി കുറച്ചുകൂടി തലയ്ക്കകത്ത് ബുദ്ധി വേണം, അത് ഉണ്ടെങ്കിലേ വരുള്ളൂ. പിന്നെ പ്രസിഡന്റ് ആകുമ്പോഴത്തേക്ക് ആർക്കും ഇരിക്കാമെന്നുള്ള കസേരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ പ്രസിഡന്റ് പദത്തിലേക്ക് ആഗ്രഹിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു 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 പിന്നെ നേതൃത്വം ഇവിടെ ഉള്ളതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി അത് കണ്ടുപഠിക്കുകയാണോ കെ സി വേണുഗോപാൽ ഒരു അക്ഷരം പറയാതിരുന്നെന്നുള്ളത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞില്ല? അല്ലെങ്കിൽ ഇന്നലെ കെ സി വേണുഗോപാൽ പിന്നെ ഒരു പത്രസമ്മേളനം നടത്തേണ്ടതില്ലേ?